പരിചയം ഉണ്ടു. ഞങ്ങളെ സമീപത്തമേ റായത്തെ ഉസ്താദായിരിക്കരു. മാത്രമല്ല കർണാടക ജമ്മിയത്തുൽ ഉലമ ഇതിലെ അധ്യക്ഷനും കൂടിയായിരിക്കരു. ഉടുപ്പി ജില്ല കാസിയും കൂടിയായിരിക്കരു. അതുപോലെ ജാമിയ സാദിയ അറബിയ കാസർഗോഡും ഇതിലെ ഇപ്പൊ പ്രൊഫസറുമായിരിക്കരു. ബഹുമാനപ്പെട്ട ഉസ്താദവർഗളും ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ ഞങ്ങൾക്കുണ്ട്. ആധ്യാത്മികത്തെ സത്യമത്വം ഇത്യാച്ചുള്ള വിഷയത്തിൽ ക്ലാസ് എടുക്കുക പോണ്ടു. അത് സംബന്ധമായിട്ട് ഞാനെന്തും വിശദമായി പൽക്ക പറയുക ഉദ്ദേശിക്കല്ല. ഞങ്ങളുടെ സമയ കുറെ ലേറ്റായിട് നന്റെ കർത്തവ്യ സ്വാഗതാക്കളായിരിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ആധ്യാത്മികത്തെ എന്നിരെ അതിലെ സത്യാവസ്ഥ എന്നിരെ അതുപോലെ അതിലെ പേരിൽ നടന്നുകൊണ്ടിരിക്കണെങ്കത്തെ കപട്ടത്തന എന്നിരെ ചൊല്ലതിരെ ബഗ്ഗെ ഉസ്താദ് വിസ്താരമായി ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തണ്ട് ഫസ്റ്റ് വിഷ ലാസ്റ്റ് തോൾ സമ അഭിഷേക കാതു കൊടുത്തിട്ടു. അവസാനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കേൾക്കുന്നെങ്കിൽ ഇൻഷാല്ല അതുക്കുള്ള വ്യവസ്ഥ ഞങ്ങൾ ആക്കിയറ. എല്ലാ സംശയവും നിവാരണമാക്കിയിട്ട് ഞങ്ങൾ പോണു. അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. നിങ്ങൾ ഇന്നത്തെ കാര്യക്രമത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കട്ടെ ബഹുമാനപ്പെട്ട എസ് എം റഷീദ് ഹാജി ആയിരിക്കും. ഞങ്ങളെ പരിസര പ്രദേശത്തിലും അതുപോലെ പുറത്തു ഭാഗത്തിലും എല്ലാ ഭാഗത്തിലും ചിരപുരുഷതായ ഫേമസ് ആയ ഒരു വ്യക്തിത്വമായിരിക്കും. മറാക്കന്മാരിൽപ്പെട്ട ഒരു നേതൃത്വം കൂടി ആയിരിക്കും ബഹുമാനപ്പെട്ട ഒരു ഞങ്ങൾ ഐ ഡി സിരെ. ഇതുപോലെ ഇതൊക്കെ മുന്നോട്ട് കാര്യക്രമത്തൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് പല വിധത്തിലും ഞങ്ങൾക്ക് സലഹയെല്ലാം തന്നിട്ട് ഞങ്ങളെ മക്കൾക്ക് പല നിലക്കും ബഹുമാനപ്പെട്ടവരുടെ സഹായ സഹകരണം ഞങ്ങൾക്ക് ആക്കിയൊരു. ബഹുമാനപ്പെട്ട എസ് എം റഷീദ് ഹാജി ഞങ്ങളുടെ സ്റ്റേജിലുണ്ട്. ഐ ഡി സിരെ വകയായിട്ട് എസ് എം റഷീദ് ഹാജി അവർക്ക് ഞാൻ ഹാർദികമായിട്ട് സ്വാഗതാക്കും. അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് ഞങ്ങളിന്നത്തെ കാര്യക്രമത്തെ ഏറ്റവും സമ്പൽമുള്ള വ്യക്തിയായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ. ഉസ്താദവറുകൾക്ക് ഞങ്ങൾക്ക് ഏത് നിലക്ക് സ്വാഗതാക്കുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചൊല്ലുക സാധ്യമല്ല. കാരണം അത്രയും വലിയൊരു നേതാവായിട്ടിരിക്കുന്ന ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് ധാരാളമായി ചുരിഞ്ഞു കൊടുക്കുമാരാകട്ട്. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ചെമ്മടയമോ ദീനികബേനായി സേവന ചെയ്യുക അള്ളാഹു നങ്കും തോഫിക്ക് ചെയ്യുമാരാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദവറുകളും ഐ ഡി സിരെ വകയായിട്ട് ഞാൻ ഹാർദികമായി സ്വാഗതാക്കുക. അതുപോലെ ഞങ്ങളുടെ കാര്യക്രമത്തെ ഉദ്ഘാടനാക്കുക ബഹുമാനപ്പെട്ട കങ്കനാടി ഉസ്താദ് ഞങ്ങളുടെ സമീപത്തെ പള്ളിയുടെ ഉസ്താദായിരിക്കും. ഐ ഡി എസിലെ എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾ ഈ ഹാളിൽ നടക്കുന്ന പ്രതി ക്ലാസ്സും ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും വന്ന് തെച്ചിട്ട് ഞങ്ങൾക്ക് നല്ല നിലക്ക് സഹായ സഹകരണം ആക്കിക്കൊണ്ടും അതുപോലെ ഞങ്ങൾക്ക് നസിഹത്ത് തന്നുകൊണ്ടും എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് ഞങ്ങൾക്ക് എല്ലാ നിലക്കുള്ള ഹെൽപ്പും ആക്കിക്കൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാരാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് ഞങ്ങളെ ഈ കാര്യക്രമത്തെ ഉദ്ഘാടനാക്കുകൊണ്ട് ഉസ്താദവർക്ക് ഞാൻ ഹാർദികമായിട്ട് ഞാൻ സ്വാഗതാക്കുക. അതുപോലെ ഞങ്ങളുടെ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട ബാബ ഹാജി ഉണ്ട്. അതുപോലെ കുടുപ്പാടി ഞങ്ങളെ ബദ്രിയാ ജുമാ മസ്ജിദിലെ പ്രസിഡന്റ് സ്വാലി ഹാജി ഉണ്ട്. അതുപോലെ ഹസന ഹാജി ഉണ്ട്, സെക്രട്ടറി മുഹമ്മദ് ഹാജി ഉണ്ട്. അതുപോലെ ധാരാളം ഗണ്യവ്യക്തികൾ എല്ലാവരും എല്ലാവരും അങ്ങും അതുപോലെ ഇവിടെ കൂടി എല്ലാവർക്കും ഒരേ ഫലക്കത്തിൽ സ്വാഗതാക്കിയിട്ട് എന്റെ സ്വാഗത ഭാഷണം നാണി പാട്ടറെ. ബഹുമാനപ്പെട്ട എസ് എം റഷീദ് ഹാജി അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചിരുന്നാണി പാട്ടറെ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. I call S. M. Rashid Haji to the podium to give a few talk. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Allahumma salli ala sayyidina Muhammadin wa ila ali sayyidina Muhammad. Islamic Dawa Center IDC or Hammikondirwa Yotra Karyakramadalli ವೇದಿಕೆಯಲ್ಲಿರುವ ನಾನು ಯಾವಾಗಲವರೆಗೆ ತುಂಬ ರೆಕ್ಸ್ಪೆಕ್ಟ್ ಕೊಡುವ ನನ್ನ ಗುರುವಾದ ಬೇಕಲ್ ಉಸ್ತಾದ್ರವರೇ, ಹಾಗೆ ಇನ್ನೋರ್ವ ನಾನು ಸಣ್ಣದಿಂದಲೇ ಮಸೀದಿಗೆ ಬರುತ್ತಿರುವ ನನ್ನಲ್ಲಿ ಇಮಾಮ್ ಆಗಿದ್ದ ನಮ್ಮ ಹತ್ತಿರದ ಮಸೀದಿಯ ಖತೀಬ್ರಾದ ಇಸ್ಮಾಯಿಲ್ ಉಸ್ತಾದ್ರವರೇ, ಮತ್ತು ನಮ್ಮವರೇ ಆದ ಇಬ್ರಾಹಿಂ ಬಾವಾಜಿ ಅವರೇ, ಮತ್ತು ಈ ಐ ಡಿ ಸಿಯ ಅಧ್ಯಕ್ಷರಾದ ಯಂಗ್ ಉಸ್ತಾದಾದ ರಶೀದ್ ಬೋಲಿಯಾರ್ರವರೇ, ನನ್ನ ಹೆಸರಿನವರೇ, ನಿಮಗೆಲ್ಲ ಈ ಮಕ್ಕಳಿಗೆ ಒಂದು ಉಸ್ತಾದ ಸಿಕ್ಕಿದ್ದಾರೆ, ಅದು ತುಂಬ ಪುಣ್ಯ. ಇಂಥೊಂದು ನಿಮ್ಮಂತ ಯಂಗ್ ಸ್ಟೂಡೆಂಟ್ಸಿಗೆ ಇಂಥ ಒಂದು ಲೀಡರ್ ಸಿಕ್ಕಿದ್ದು ನಾನು ತುಂಬ ಸಂತೋಷದ ವಿಷಯ.
ಮತ್ತು ವೇದಿಕೆಯಲ್ಲಿರುವ ಜಪ್ಪು ಕುಟ್ಪಾಡಿ ಮಸೀದಿಯ ಸಾಲಿ ಅವರೇ, ಅದರ ಸೆಕ್ರೆಟರಿ ಅವರೇ, ಮತ್ತು ಇದ್ದಂತರ ಎಲ್ಲ ವೇದಿಕೆಯಲ್ಲಿ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳು ಇಲ್ಲಿ ಸೇರಿರುವ ಎಲ್ಲ ಸಭಿಕರೇ, ಮತ್ತು ನನ್ನ ಅಕ್ಕ ತಂಗಿಯದರೇ, ಮತ್ತು ಪ್ರೀತಿಯ ಮಕ್ಕಳೇ, ಇದನ್ನು ನಾನು ಹೆಚ್ಚು ಮಾತಾಡುವ ಸಮಯ ಅಲ್ಲ. ಏನಂದರೆ ಈಗ ಆಲ್ರೆಡಿ ಈಗ ಲೇಟ್ ಆಗಿದೆ, ಈಗ ಇಶಾ ಅಜಾನ್ ಆಗಲಿಕ್ಕೆ ಹೊತ್ತಾಯಿತು, ಈಗ 5 ನಿಮಿಷದಲ್ಲಿ ಇಶಾ ಆಗ್ತದೆ. ಏನಾದರೆ ಈ ಯಂಗ್ಸ್ಟರ್ಸ್ನವರು ಹಮ್ಮಿಕೊಂಡಿರೋ ಕಾರ್ಯಕ್ರಮ, ಹಲವಾರು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಾನು ಭಾಗವಹಿಸಿದ್ದೇನೆ. ಇತ್ತೀಚೆಗೆ ನಮ್ಮ ಹಂಪನ್ಕಡ ನೂರ್ ಮಸೀದಿ ಹತ್ತಿರ ಹಾಲಲ್ಲಿ ಅವರು ಶ್ರೀಲಂಕಾದ ಒಳ್ಳೆ ಒಂದು ಸ್ಪೀಕರ್ ಅನ್ನು ತಂದು ಒಳ್ಳೆ ಮಾತಾಡಿಸಿದ್ದಾರೆ. ಹಾಗೆ ಇನ್ನು ಪ್ರತಿ ಒಂದು ತಿಂಗಳಲ್ಲಿ ನಮ್ಮ ಈ ರಶೀದ್ ಗೋಲಿಯಾರ್ ಅವರಿಲ್ಲಿ ಕ್ಲಾಸ್ ನಡೆಸ್ತಾ ಇದ್ದಾರೆ. ಇದೆಲ್ಲ ತುಂಬಾ ಸಂತೋಷವೇ. ಇದು ಬೇಕು, ಇದು ಇಲ್ಲಿ ಎಲ್ಲ, ಇದು ಒಂದು ಹಾಲ್ನಲ್ಲೆಲ್ಲ ಐ ಡಿ ಸಿ ಅವರು ಮೂಲೆ ಮೂಲೆಗೆ ಹೋಗಿ ನಮ್ಮ ಅಹ್ಲುಸುನ್ನತ್ ಜಮಾತ್ನ ವಿಷಯವನ್ನು ಎಲ್ಲರಿಗೆ ತಿಳಿಸಬೇಕೆಂದು ನಾನು ಕೇಳ್ತಾ ಇದ್ದೇನೆ. ಈಗಿನ ಕಾಲದಲ್ಲಿ ಕಾಲ ತುಂಬಾ ಕೆಟ್ಟದಾಗಿದ್ದೆ. ನಮ್ಮ ಯಂಗ್ಸ್ಟರ್ಸ್ನವರು ಡ್ರಗ್ಸ್ ಅಡಿಕ್ಟರ್ ಆಗಿದ್ದಾರೆ, ಹಾಗೆ ಇನ್ನಿತರ ಹಲವಾರು ಬೇಡದ ಇದರಲ್ಲಿ ಅವರು ಇನ್ವಾಲ್ವ್ ಆಗ್ತಾ ಇದ್ದಾರೆ. ಅದಕ್ಕೆ ತಡೆಗಟ್ಟಲಿಕ್ಕೆ ಇಂಥ ಒಂದು ಕೆಲಸ ಈ ಐ ಡಿ ಸಿ ಅವರು ಮಾಡುವುದರಿಂದ ಒಳ್ಳೆಯದೆಂದು ನನಗೆ ಕಾಣ್ತದೆ. ಇನ್ನು ಸಹ ಅವರು ಇಂಥ ಪ್ರೋಗ್ರಾಮ್ ಮಾಡಬೇಕು. ಇಲ್ಲಿ ಮಾತ್ರ ಅಲ್ಲ, ಕಂಕನಾಡು ಏರಿಯಾದಲ್ಲಿ ಎಲ್ಲ ಬೇರೆ ಬೇರೆ ಏರಿಯಾದಲ್ಲಿ ಹೋಗಿ, ಮಂಗಳೂರಲ್ಲಿ ಎಷ್ಟು ಬೇರೆ ಬೇರೆ ಏರಿಯಾ ಉಂಟು, ಅಲ್ಲಿ ಹೋಗಿ ಇಂಥ ಕೆಲಸವನ್ನು ಅವ್ರು ಮಾಡಬೇಕು. ಅಲ್ಲಿ ಸಣ್ಣ ಒಂದು ಹಾಲ್ ತೆಗೆದು ಇದನ್ನು ನಾವು ನಮ್ಮ ಅಹ್ಲುಸುನ್ನತ್ ವಿಷಯವನ್ನು ಅವರಿಗೆ ತಿಳಿಸಬೇಕೆಂದು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಈಗಾಗಲೇ ಕಳೆದ ರಬೀಉಲ್ ಅವ್ವಲ್ ತಿಂಗಳಲ್ಲಿ ಅವರು ತುಂಬಾ ಒಳ್ಳೆ ಕಾರ್ಯಕ್ರಮ ಮಾಡಿದ್ದಾರೆ. ಅವರು ವಾಟ್ಸಪ್ನಲ್ಲಿ ರಸೂಲ್ನ ವಿಷಯದಲ್ಲಿ ತುಂಬಾ ಸರ್ಕ್ಯುಲರ್ ಮಾಡ್ತಾ ಇದ್ದರು. ರಸೂಲ್ನ ಮೌಲೂದು ಬೇಕಾ ಬೇಡದ ವಿಷಯದಲ್ಲಿ ತುಂಬಾ ಇವರು ಅದರಲ್ಲಿ, ಇವರಲ್ಲಿ ಕೆಲವು ಮಕ್ಕಳಿದ್ದಾರೆ, ನನಗೆ ತುಂಬಾ ಅದನ್ನು ವಾಟ್ಸಪ್ ನೋಡುವಾಗ ತುಂಬಾ ಖುಷಿ ಆಗ್ತದೆ. ಅದರಲ್ಲಿ ನಮಗೆ ಗೊತ್ತಿಲ್ಲದ ವಿಷಯ ಎಲ್ಲ ಅವರದಲ್ಲಿ ತಿಳಿಸ್ತಿದ್ದಾರೆ. ಯಾವ ಹದೀಸಲ್ಲಿ ಉಂಟು, ಹೇಗೆ ಉಂಟು ಅಂತ ಇದರ ವಿಷಯದಲ್ಲೆಲ್ಲ ಮೌಲೂದಿನ ವಿಷಯ ತುಂಬಾ ನನಗೆ ಗೊತ್ತಿಲ್ಲದನ್ನು ಸಹ ಅದರಿಂದ ನೋಡಿ ನಾನು ತಿಳಿದಿದ್ದೇನೆ. ಹಾಗಾಗಿ ಯಂಗ್ಸ್ಟರ್ಸಿಗೆ ಇನ್ನೂ ಸಹ ನಮ್ಮ ಸಮುದಾಯಕ್ಕೆ ಸೇವೆ ಮಾಡಲಿಕ್ಕೆ ಇನ್ನೂ ಸಹ ಅಲ್ಲಾಹು ತಾಲಾ ಅವರಿಗೆ ತೌಫೀಕ್ ನೀಡಲಿ ಅಂತ ಹೇಳಿ ನನಗೆ ಈ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷ ಸ್ಥಾನಕ್ಕೆ ಕರೆದಕ್ಕೆ ನಾನು ಸಂತೋಷದ ಒಪ್ಪಿಕೊಂಡಿದ್ದೇನೆ. ನನಗೆ ಈ ಅವಕಾಶ ಕೊಟ್ಟ ಈ ಐ ಡಿ ಸಿ ಅವರಿಗೆ ನಾನು ವಂದಿಸಿ ನನ್ನ ಮಾತನ್ನು ಕೊನೆಗೊಳಿಸ್ತೇನೆ. ಆಖಿರ್ದ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಐ ಡಿ ಸಿ ಸ್ಲೋಗನ್ ಚೆನ್ನ ಬಲೆ, ಆಸ್ಕ್ ದ ಮ್ಯಾನ್ ಆಫ್ ನಾಲೆಜ್ ಇಫ್ ಯು ನೋ ನಾಟ್. ಇಂಡ್ ನಾಲೆಜ್ ನಾಲೆಜ್ ಇನ್ನಂಗಲಟ್ಟು ಕೇಕಾಂಟ ಪಲೇ ಅಲ್ಮಾರು ಪರ್ತಲ್ ವಿಷಯ ಎಂಗನೆಲ್ಲ ಪಲ್ಕರ್ಟು ಇಕ್ಕುಂಬೋ ಐ ಡಿ ಸಿ ರಂಗ ನಂಗಲ ನಾಲೆಜ್ ಅದು ಆಲಿಮಿಂಗಲೊಟ್ಟು ಐಟಿಕ್ರು ಪಡಿಕೇಂಡದು ಚೆನ್ನಟ್ಟು ಎತ್ತರವಾ ನಾಲ್ಲುಂಟು ವೆಯ್ಟ್ ಹಾಕೊಂಟುಲ್ಲೋ ನಂಗಲು ಬೇಕಲುಸ್ತಾದ್ರು ಫೈನಲಿ ಅಲ್ಹಮ್ದುಲಿಲ್ಲ ನಂಗ ಅಯ್ಯಲ ಎದುರ್ಲುಲ್ಲ ನಾನೇ ಶೇಖುನ ಇಬ್ರಾಹಿಂ ಮುಸ್ಲಿಯಾರ್ ಬೇಕಲುಸ್ತಾದ್ರು ಪಲ್ಕಾರಿಯಗೂ ಕೇಟುಂಟುಲ್ಲ. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن كان يرجو لقاء ربه فليعمل عملا صالحا فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا صدق الله العلي العظيم.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ആധ്യാത്മികത സത്യമത്വം മിഥ്യ എന്ന് വിഷയം കൊടുത്തിട്ടുണ്ട്. സത്യവും മിഥ്യവും ആധ്യാത്മികത സത്യ അത് അല്ലാഹുവിൻ്റെ വഴി, അല്ലാഹുവിൻ്റെ അടുക്കൽ പോകുന്ന വഴി, ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് നമ്മളെപ്പോഴും അല്ലാഹുവിനോട് ദ്വാരന്നുകൊണ്ടിരിക്കുന്ന ആ വഴി. മിഥ്യ അതേതാണ്? അത് ശൈത്താന്റെ വഴി. അഊദു ബില്ലാഹി മിനൽ ശൈത്താനിർ റജീം എന്ന് എപ്പോഴും കാവല്ല തേടും. അല്ലാഹു പറയുന്നു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ വഴികളോട് നിങ്ങൾ തുടരരുത്. ആധ്യാത്മികത നമ്മുടെ മനസ്സ്, ഹൃദയം, കൽബ് എന്നെല്ലാം പറയുന്ന വിഷയം, നമ്മുടെ ഹാർട്ട്. മനുഷ്യന്റെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൽബ്. അത് നല്ലതായാൽ എത്രയും നല്ലതാവും, മോശമായാൽ വല്ലാതെ മോശം. ലുഖ്മാനുൽ ഹക്കീം എന്ന ഒരു വലിയ, അത് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങള് വരുന്നതിന് എത്രയോ മുമ്പ്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ ഒരു മഹാനാണ്, ഒരു വലിയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് ഒരു സൂറത്തിന് തന്നെയുണ്ട് ഖുർആനിൽ, സൂറത്ത് ലുഖ്മാൻ. ആ സൂറത്തിൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകനെ ഉപദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആര്? ഫസ്റ്റിന് ഒരു അടിമ, ബടുവൻ, ഒരു യജമാനന്റെ ബടുവൻ ആയിരുന്നു. അങ്ങനെ ബടുവനായിട്ട് ജീവിച്ചത്, പണ്ട് കാലത്ത് ബടുവന്മാര് എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഉമ്മത്തിലുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു നാള് അവരെ യജമാനൻ വിളിച്ച് വിളിച്ചിട്ട് യജമാനൻ ഈ അടിമരമുട്ട ചൊല്ലേ, എന്തരേ നീനൊരു ആടിനെ അറുക്കണോ? അറുത്തിട്ട് ആ ആടിനെ തടിയിലേക്കിടെ നല്ല ജണ്ട് പീസ് ഇറച്ചി നീ കൊണ്ടുവരണോ? നല്ല ജണ്ട് പീസ്. അങ്ങനെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആടിനെ അറുക്കാൻ വേണ്ടി പോയി. ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ബുദ്ധി പരിശോധിക്കുന്നതാണ് ആര്? യജമാനൻ. അങ്ങനെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആട്ടിനാർത്ത് അർത്തിട്ട് രണ്ട് പീസ് ഇറച്ചി കൊണ്ടുവന്നു, എന്നിട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് യജമാനന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച്, ഏതായി രണ്ട് പീസ്?
ഒന്ന് ആ ആടിന്റെ നാവ്, പിന്നൊന്ന് ആടിന്റെ കൽബ്, അതിന്റെ ഹാർട്ട്. അതിനെ കൊണ്ടതിലേക്ക് വെച്ച് അങ്ങനെ രാജാവൊന്നും പറഞ്ഞില്ല, അത് പോയി. കുറേ നാള് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് പിന്നർക്ക് വിളിച്ചു, ചൊല്ലേ നിങ്ങൾ ഇന്റെ ഒരു ആട്ടിനെ അറുത്തിട്ട് ആ ആട്ടിനെ തടിയിലേക്കിടെ ഏറ്റവും വിടക്ക് രണ്ട് പീസ് അരച്ചു കൊണ്ടുവരണോ. അങ്ങനെ ലുക്മാനുൽ ഹക്കീം അന്നും പോയിട്ട് ആട്ടിനെ അറുത്തു, അത് രണ്ട് പീസ് അരച്ചു കൊണ്ടുവന്നു. എന്തത്? അതും നല്ലത് കൊണ്ടുവരണോ ചെന്ന അപ്പ കൊണ്ടുവന്ന അതേ നാവും ഹാർട്ടും. അതിന്റെ വിടക്ക് കൊണ്ടുവരണോണ്ട് ചെന്ന അപ്പവും കൊണ്ടുവന്ന അതിവേ. എന്താ ഇതിനർത്ഥം? നല്ലതും വിടക്കും രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ആടിന്റെ നാവും അതിന്റെ ഹൃദയവും കൊണ്ടുവന്നത്. ഇതുപോലെ മനുഷ്യന്റെ നാവും ഹൃദയവും നല്ലത് ആയാൽ അത് ഏറ്റവും നല്ലത് ആവും, വിടക്കായാൽ വളരെ വിടക്കും ആവും. പണ്ട് ജാഹിലിയായ കാലത്ത്, ജാഹിലിയായ കാലാണ്ടി ചെന്നിട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നബുവത്ത് കൊടുക്കുന്നതിനേക്കാൾ മുന്നൊരുക്കുന്ന കാലം ആ കാലത്ത് ജീവിച്ചവരാണ്. അര് സുഹൈർ എന്നുള്ള ഒരു കവി, ഒരു ഷാഇർ, പാട്ട് പാടുന്ന, പാട്ടുണ്ടാക്കുന്ന ഒരു മഹാകവി. അയാളും അയാളെ മോണു കഅബ് റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്, അയാളും വലിയ കവി. ഈ കഅബിന്റെ ബാപ്പ സുഹൈർ റളിയല്ലാഹു തആല അൻഹു ജാഹിലിയായ കാലത്ത് പാടിയിട്ടിരിക്കുന്നത് فلم يبق الا سوره اللعم والدم. സുഹൈറിന്റെ പാട്ട് അത് വലിയ കേളി കേട്ട പാട്ട്, സബൂൽ മുഅല്ലഖാത്ത് എന്നൊരു വലിയ കവിത. ഏഴ് ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പാട്ട്. പണ്ട് ജാഹിലിയാക്കള് ഈ പാട്ട് പാടിയിട്ട് ബൈത്ത് ചൊന്തു കഅബത്തിനെ എതിർന്ന് തൂക്കിയിടെ. ഇതുപോലത്തെ ബൈത്ത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന ആള് ആറ് അങ്ങ് സമ്മാനം കൊടുക്കടാ, ഗിഫ്റ്റ് കൊടുക്കടാ, ഇനാമം കൊടുക്കടാ. അതാർക്കും എതിർക്കോ സാധ്യമായിട്ടില്ല. പക്ഷെ ഖുർആൻ ഇറങ്ങി ഇവിടെ വന്നപ്പോൾ അവരാ പാട്ടും എല്ലാവും പോയി. ഖുർആനേക്കാൾ വലിയ സാഹിത്യം ഇല്ല. ആ സബൂൽ മുഅല്ലഖാത്തിൽപ്പെട്ട ഒരു ബൈത്ത്, ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ അമി വദ്ദമി. മനുഷ്യന്റെ നാവ് അവന്റെ പാതി, പിന്നെ പാതി അവന്റെ കൽബ്. അപ്പൊ രണ്ട് പാതി കൂടിയിട്ടാ ഒന്ന് പറത്തിയേറ്റ്.